എല്ലാവരും കൂടെ ചേർന്ന് യേശുവിനെ രാജാവാക്കാൻ ഭാവിക്കുന്ന രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 6:15 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. എന്നാൽ യേശു വളരെ വേഗം ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയിലേക്ക് വിട്ടു എന്ന് മറ്റ് സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നു. എന്തുകൊണ്ടായിരിക്കും യേശു ശിഷ്യന്മാരെ അക്കരയിലേക്ക് പോകാൻ നിർബന്ധിച്ചത്? കാരണം ശിഷ്യന്മാർക്ക് ഇതിലെ അപകടം അറിയത്തില്ല. അപകടം അറിയാതെ എടുത്തു ചാടാനുള്ള സാധ്യതകൾ പലതും മുൻപിലുണ്ട്. ചിലപ്പോൾ ശിഷ്യന്മാർ ഇങ്ങനെ ചിന്തിച്ച് കാണും, എന്നാലും കർത്താവ് എന്തിനാ നിർബന്ധിച്ച് നമ്മളെ ഈ പ്രതികൂലത്തിൻ്റെ അകത്തേക്ക് വിട്ടത്? കാറ്റ് ഇത്ര വലിയ പ്രതികൂലമാണല്ലോ, പ്രശുദ്ധമായ സാഹചര്യങ്ങളാണല്ലോ, യേശുവിന് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല. ഇവിടെ നിന്നാലുണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് യേശുവിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവരെ വളരെ വേഗം യേശു പടകിൽ കയറ്റി യാത്രയാക്കി. പ്രിയപ്പെട്ടവരെ, ചില പ്രതിസന്ധികളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്, എന്തുകൊണ്ടാണ് ദൈവം നമുക്കിത് അനുവദിച്ചതെന്ന്, എന്തുകൊണ്ടാണ് ദൈവം നമുക്കിങ്ങനെ ഒരു ജീവിത സാഹചര്യം മുൻപിൽ തന്നതെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമ്മുടെ തിന്മയ്ക്കാകത്തില്ല, ഇത് നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല. നമ്മൾ നിൽക്കുന്നിടത്ത് തുടർന്നാലുണ്ടാകുന്ന അപകടം എന്താണെന്ന് നമുക്കറിയില്ല, പക്ഷേ അത് ദൈവത്തിനറിയാം. ഇതിനേക്കാളും വലിയ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കർത്താവ് കണ്ടതുകൊണ്ടാണ് നിർബന്ധിച്ചവരെ യാത്രയാക്കിയത്. പക്ഷേ ആ കാറ്റിലും കോളിലും തിരമാലകളിലും ഒന്നും ശിഷ്യന്മാർ തകർന്നു പോയില്ലല്ലോ, ഒരിക്കലും പോയില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം അനുവദിച്ചിട്ടാണ് ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ അത് നമ്മുടെ തകർച്ചയ്ക്കായിരിക്കത്തില്ല. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കാം പ്രിയരെ. പരാതികളും പരിഭവങ്ങളും കൂടാതെ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ദൈവം നന്മയ്ക്കല്ലാതെ തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യാത്ത ദൈവം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. തരുമാവൻ പുതുമന്ന അതുമതിയേ, തരുമാവൻ പുതുമന്ന അതുമതിയേ, മാറായ മാധുരമാക്കി തീർക്കുമാവൻ, മാറായ മാധുരമാക്കി തീർക്കുമാവൻ, പറയെ പിളങ്ങു ദാഹം പോക്കുമവൻ, പറയെ പിളർന്നു ദാഹം പോക്കുമവൻ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഞങ്ങളുടെ നല്ല നാഥനെ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മരുഭൂ പ്രയാണത്തിൽ കർത്താവേ, അവിടെ നിന്നയോളം ഞങ്ങളെ കരുതിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതെ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് മുൻപിലുണ്ട്. അവിടുന്ന് നല്ല നായകനായി ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ കൃപകൾക്കായിട്ട് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്നും തുടർന്നും നടത്തുവാൻ അവിടുന്ന് ശക്തനാകിയ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹീത സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ ദിവസവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. പ്രാർത്ഥനകൾ യാചനകൾ അവിടുന്ന് കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ.